പന്മനമേക്കാട് കേമലിന്റെ എം എസ് യൂണിറ്റിലേക്കുള്ള പാലം തകർന്നു വീണു. 57 പേർക്ക് പരിക്കുപറ്റി വിവിധ ആശുപത്രികൾ. മരിച്ചവർക്ക് 10 ലക്ഷം വീതം നൽകുമെന്ന് സർക്കാർ. സംഭവം നടന്ന ഉടനെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, എൻ കെ പ്രേമേന്ദ്രൻ, എം എൽ എമാരായ വിജയൻപിള്ള, ആർ രാമേന്ദ്രൻ, കോവൂർ കുഞ്ഞുമോൻ, വി ഡി സതീശൻ, മുൻ മന്ത്രി ഷിബു ബേബിയോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ സംഭവസ്ഥലവും പരിക്കേറ്റവർ ചികിത്സയിലുള്ള ആശുപത്രിയും സന്ദർശിച്ചു. മൂന്ന് ജീവനക്കാർ മരണം സംഭവിച്ചതിൽ പന്മനമേക്കാട് സ്വദേശികളായ ആഞ്ജലീന, അന്നമ്മ, കൊല്ലക സ്വദേശി ശ്യാമള ദേവിയ തുടങ്ങിയവരാണ് മരണപ്പെട്ടത്. രാവിലെ 10 മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. പൊന്മനയിലെ കുടിയൊഴിക്കപ്പെട്ട മൈനിങ് തൊഴിലാളി കുടുംബങ്ങൾ എം എസ് പ്ലാന്റിന് മുൻപിൽ തൊഴിൽ പ്രശ്നം ഉന്നയിച്ച് സമരം നടത്തിയിരുന്നു. സമരം തീർന്ന് ഇവർ പാലത്തിൽ കയറി. ഇതേ സമയം ജീവനക്കാർ മറുവശത്തു നിന്നും പാലത്തിൽ കയറി. പാലത്തിന്റെ നടുഭാഗം ഒടിഞ്ഞ് ടി എസ് കനലിലേക്ക് പതുക്കിയായിരുന്നു ദൃക്സാക്ഷികൾ. എം എസ് പ്ലാന്റിലേക്കുള്ള പാലം തകർന്ന സംഭവം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രേമേന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു. 2004 കമ്പനി ടി എസ് കനാലിന് കുറുകെ സ്ഥാപിച്ച നടപ്പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. 13 വർഷം പിന്നിടുമ്പോഴും വർഷാവർഷം പെയിൻ്റടിച്ചും തടിതപ്പിയായിരുന്നു കമ്പനി. പാലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് കേമലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 13 വർഷം മുൻപ് നിർമ്മിച്ച തൂണുകൾ കീഴുമാറിയത് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിക്കുന്നു. അന്നത്തെ കോൺട്രാക്റ്റും മാനേജ്മെന്റ് നടത്തിയ അഴിമതി ഇതിലൂടെ പുറത്തുവരുന്നത്.